വന്യമൃഗ ആക്രമണം രൂക്ഷമാകുന്ന സാഹചര്യത്തിൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ ചർച്ച ചെയ്യാൻ ഇടുക്കിയിൽ ഇന്ന് സർവകക്ഷി യോഗം ചേരും വനംവകുപ്പ് മന്ത്രി എ കെ ശശീന്ദ്രന്റെ നേതൃത്വത്തിൽ കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ രാവിലെ പത്തു മണിക്കാണ് യോഗം വന്യജീവി ആക്രമണങ്ങളിൽ പ്രതിഷേധിച്ച് ഇടുക്കി രൂപതയുടെ നേതൃത്വത്തിൽ ഇന്ന് നാലു മണിക്ക് പൂപ്പാറയിൽ ബഹുജന റാലി നടക്കും കഴിഞ്ഞ രണ്ടു മാസത്തിനുള്ളിൽ ഇടുക്കി ജില്ലയിൽ കാട്ടാനെ ആക്രമണത്തിൽ മാത്രം കൊല്ലപ്പെട്ടത് പേരാണ് കഴിഞ്ഞ പത്തുവർഷത്തെ കണക്ക് പരിശോധിച്ചാൽ നാൽപ്പത്തിയേഴു പേരാണ് ഇടുക്കിയിൽ കാട്ടാനെ ആക്രമണത്തിൽ മാത്രം കൊല്ലപ്പെട്ടത് കാട്ടാനയ്ക്കൊപ്പം കാട്ടുപന്നി കാട്ടുപൊത്ത് കടുവ പുലി കുരങ്ങ് എന്നിവയും ജനവാസ മേഖലയിൽ തമ്പടിച്ചിരിക്കുന്ന സാഹചര്യമുണ്ട് എന്നിട്ടും വേണ്ട പ്രതിരോധ മാർഗങ്ങൾ വനംവകുപ്പ് സ്വീകരിച്ചിട്ടില്ല വന്യജീവി ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവരുടെ കുടുംബങ്ങൾക്ക് പ്രഖ്യാപിച്ച നഷ്ടപരിഹാരവും പൂർണ്ണമായി നൽകിയിട്ടില്ല ഏറ്റവും ഒടുവിൽ നേര്യമംഗലത്ത് ഇന്ദിരി എന്ന വയോധിക മരിച്ച പശ്ചാത്തലത്തിൽ വന്ന പ്രതിഷേധത്തെ തുടർന്നാണ് ജില്ലയിൽ വിഷയം ചർച്ച ചെയ്യുന്നതിന് ഇന്ന് വനംവകുപ്പ് മന്ത്രി എ കെ ശശീന്ദ്രന്റെ നേതൃത്വത്തിൽ സർവകക്ഷി യോഗം വിളിച്ചിരിക്കുന്നത് സർവകക്ഷി യോഗം വിളിച്ച് ചർച്ച ചെയ്തതിനു ശേഷം പ്രതിരോധ പ്രവർത്തനങ്ങൾ വേഗത്തിലാക്കുമെന്ന് മന്ത്രി തന്നെ വ്യക്തമാക്കിയിരുന്നു രാവിലെ മണിക്ക് ഇടുക്കി കളക്ട്രേറ്റിലാണ് യോഗം ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ എം പി എം എൽ എ മാർ ത്രിതല പഞ്ചായത്ത് ജനപ്രതിനിധികൾ രാഷ്ട്രീയകക്ഷി നേതാക്കൾ വനംവകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുക്കും അതേസമയം വന്യജീവി ആക്രമണങ്ങളിൽ പ്രതിഷേധിച്ച ഇടുക്കി രൂപതയുന്ന പൂപ്പാറയിൽ ബഹുജന റാലിയും യോഗവും സംഘടിപ്പിക്കുമെന്ന് ഇടുക്കി രൂപതാ മാർ ജോൺ നെല്ലിക്കുന്നേലും അറിയിച്ചിട്ടുണ്ട് റിപ്പോർട്ടർ സന്ദീപ് രാജാക്കാട് ഇൻ റിപ്പോർട്ടർ ഇടുക്കി